ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പയ്യാമ്പലം ശ്മശാനത്തിലെ മൃതദേഹം സംസ്കരിച്ചതിന്റെ അവശിഷ്ടങ്ങൾ ബീച്ചിൽ തള്ളി. ശ്മശാനത്തിലെ കുഴിയിൽ നിറയ്ക്കാനായി ബീച്ചിൽ നിന്നും മണലുമെടുത്തു. എല്ലിൻ കഷ്ണങ്ങൾ അടങ്ങിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ കുഴിയിലാണ് തള്ളിയിരിക്കുന്നത്. ഡി ടി പി സിയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് കോർപ്പറേഷന്റെ ഈ അനധികൃത ഇടപെടൽ. ഈ സംഭവത്തിൽ ഡി ടി പി സി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കരിച്ച മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ബീച്ചിൽ തള്ളിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് ഡി ടി പി സി ഇപ്പോൾ നിയമ നടപടിക്കും ഒരുങ്ങുകയാണ്. എന്താണ് കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് നൽകുന്നൊരു വിശദീകരണം? ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാരണം പയ്യാമ്പലം ശ്മശാനത്തിലെ കളങ്ങൾ ഉള്ള അവശിഷ്ടങ്ങൾ അത് ടിപ്പർ ലോറിയിൽ നിറച്ച് ഈ പയ്യാമ്പലം ബീച്ചിൽ അത് കൊണ്ട് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് വലിയ തോതിൽ മൂന്ന് നിയമ ലംഘനങ്ങൾ ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, കടപ്പുറത്ത് നിന്ന് മണൽ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. രണ്ട്, ഈ അവശിഷ്ടങ്ങൾ തള്ളിയ സ്ഥലം കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഒരു സ്ഥലം അല്ല. മൂന്നാമത്തെ കാര്യം, ഈ കടപ്പുറങ്ങളിൽ ഇങ്ങനെ ഈ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ മൂന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഇടപെട്ടത് എന്നുള്ള ഒരു വിമർശനമാണ് പൊതുവെ ഉയരാൻ ഇടയുള്ളത്. ഇക്കാര്യത്തിൽ ഡി ടി പി സിയും ഇക്കാര്യം തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്ന് ഡി ടി പി സിയുടെ സെക്രട്ടറി തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമ നടപടിയിലേക്ക് ഡി ടി പി സിയും കടക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഉള്ള ഒരു മറുപടി എന്ന് പറയുന്നത്, ഈ ശ്മശാനങ്ങളിൽ ഇപ്പോൾ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ അവശിഷ്ടം, അതിന്റെ ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുഴിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ അത് വെള്ളം വീണ്ടും ഇവിടെ നിന്നും ഊർന്നു പോകാതെ ആ സ്ഥലത്ത് തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ കുഴിയിലേക്ക് ഈ കടപ്പുറത്ത് നിന്നും മണൽ എടുത്ത് അതിലേക്ക് നറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കാലാകാലങ്ങളായി അത് ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഈ കോർപ്പറേഷന്റെ അധികൃതർ പറയുന്നത്. അപ്പോൾ ഈ മൃതദേഹം സംസ്കരിക്കുന്നത് സുഗമമാക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്നാണ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം. ഏതായാലും ഇതിൽ ഒരു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം, അവിടെ ഈ കടപ്പുറത്തേക്ക് ജെ സി ബി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിതയ്ക്ക് ശേഷമുള്ള ഈ ചാരം ഉൾപ്പെടെയുള്ള എല്ലിൻ കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ കടപ്പുറത്ത് അതായത് ബീച്ചിൽ കൊണ്ട് തള്ളിയ ഒരു സാഹചര്യം, ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ഒരു ഇടപെടൽ ഡി ടി പി സിയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകും. പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ജില്ലാ കളക്ടർ, ഡി ടി പി സിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ഇപ്പോൾ കളക്ടർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ പ്രദേശവാസികൾ എല്ലാവരും. അപ്പോൾ ഈ പരാതി കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടി ഡി ടി പി സി സ്വീകരിക്കുക. ഈ നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കോർപ്പറേഷൻ മേയർ ഇക്കാര്യത്തിൽ പറഞ്ഞത്, ഈ ഇത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് നിർത്തിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് കുറച്ച് ചാരം മാത്രമാണ് അവിടെ നിന്നും മാറ്റിയത്. അത് ഈ ഇങ്ങനെ ഡി ടി പി സിയുടെ അധീനതയിലുള്ള ഈ സ്ഥലത്ത് കൊണ്ട് തള്ളിയത് ശരിയായില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോർപ്പറേഷനുമുള്ളത്. ആ കാര്യം അപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണേന്ദു.